السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد كويت توقف من درالة برتركيا رندايرت ربتي ديسمبر ربتي رنديل أدوى جماد الآخر أمبديل جمعة خطبة وشيام നന്മയും വിനയവും ഒത്തുചേർന്ന പ്രിയപ്പെട്ട അമീർ പ്രാരംഭമുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ ഞങ്ങൾ അള്ളാഹുവിൽ തക്കുവയുള്ളവരാകണം മുസ്ലിമായല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് മരണം എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു നിശ്ചയിച്ച അലംഘനീയ നിയമമാണ് എല്ലാ അടിയാറുകളും അള്ളാഹുവിലേക്ക് മുന്നിടുന്നവരാണ് ഒരു രാജാവും പ്രജയും നേതാവും അണയും അതിൽ നിന്നൊഴിവാകുന്നതല്ല സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകർ സലാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു പറഞ്ഞത് നോക്കുക മരണം ജീവിതത്തിലെ മുന്നറിയിപ്പുകാരനാകണം റബ്ബിനെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്നതാകണം മരണത്തിന് ശേഷമുള്ള കാലത്തേക്ക് വേണ്ടി ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കുന്നതാകണം മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാകില്ല ശേഷം ഖബർ ജീവിതമുണ്ട് പുനർജന്മമുണ്ട് മഹ്ഷറയിൽ ഒരുമിച്ചുകൂടലുണ്ട് വിചാരണയുമുണ്ട് ആഹ്രത്തിന് വേണ്ടി മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുത്തവനാണ് യഥാർത്ഥ വിജയി ആഹ്റത്തിന് തൊട്ട് അശ്രദ്ധരാവുകയും അമിത പ്രാധാന്യവും നൽകിയവൻ വമ്പിച്ച പരാജയം അനുഭവിക്കുക തന്നെ ചെയ്യും നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരാണ് മരണം വരിച്ചത് എത്ര കുടുംബക്കാരാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് നന്മയും വിനയവും ഒത്തിണങ്ങിയ പ്രിയപ്പെട്ട അമീർ നവാഫുൽ അഹ്മദ് അൽ ജാബിർ ജാബിറബാ നമ്മെ വിട്ടുപിരിഞ്ഞു ആ മാന്യദേഹത്തിന് അള്ളാഹു സ്വർഗം നൽകട്ടെ നാം ാഹുവിൻ്റെ വിധിയെ തൃപ്തിപ്പെട്ട് അംഗീകരിക്കുന്നവരാണ് അള്ളാഹുവിൽ നിന്ന് ക്ഷമയുടെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരാണ് നമുക്ക് വന്ന് വിഷമം കടുത്തതാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് ക്ഷമ കൈക്കൊള്ളാനാണ് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കാരുണ്യവും സന്മാർഗവും കൊണ്ട് സന്തോഷ വാർത്ത തരുന്നുണ്ട് കൊണ്ടും നന്മ കൊണ്ടും ഹൃദയങ്ങളെ കീഴടക്കിയ മഹാനയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ ഭരണീയർ അദ്ദേഹത്തിന് വേണ്ടി കുർആാനോദുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഹൃദയം കൊണ്ട് സ്നേഹിച്ച അമീറിന് അവർ ഹൃദയം കൊണ്ട് അംഗീകാരം നൽകി അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആമീൻ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ നാനോന്മുഖമായ ഉയർച്ചയ്ക്ക് വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ സുഖകരമായ ജീവിതത്തിന് വേണ്ടി ആവശ്യമായതെല്ലാം ചെയ്തു വിവിധ രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രയാസങ്ങളും യുദ്ധക്കെടുതികളും ഉണ്ടായപ്പോൾ അവർക്ക് സഹായഹസ്തം നീട്ടാൻ അമീർ മുന്നിലായിരുന്നു ആ രാജ്യങ്ങളൊക്കെ അമീറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിന്റെ വ്യാപനത്തിനും പഠനത്തിനും വളർച്ചക്കും ബഹുമാനപ്പെട്ടവർ ഉദാരമായ പ്രേരണ നൽകി എല്ലാവരാലും നല്ലതു മാത്രം പറയാൻ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട അമീറിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അമീറിൻ്റെ കൂടെ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അനിൽഹമ്മാലും വാർഹമുള്ള